മൂന്നാറിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച ആശുപത്രി യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന ആവശ്യം ശക്തം. വർഷങ്ങൾക്ക് മുമ്പായിരുന്നു മൂന്നാർ കേന്ദ്രീകരിച്ച് ആശുപത്രി നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനമുണ്ടായത്. മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി മൂന്നാർ മേഖലയിലെ ആളുകൾ ഇപ്പോഴും മറ്റിടങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യത്തിലാണ് ആശുപത്രി എന്ന ആവശ്യത്തിന് ശക്തിയാർജിച്ചിട്ടുള്ളത്. മൂന്നാറിൽ ആധുനിക സൗകര്യങ്ങളുടെ ആശുപത്രി യാഥാർത്ഥ്യമാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനമുണ്ടായിട്ട് ഏതാനും വർഷങ്ങളായി. ആശുപത്രി യാഥാർത്ഥ്യമാക്കാനുള്ള തുടർ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി മൂന്നാർ മേഖലയിലെ ആളുകൾ ഇപ്പോഴും മറ്റിടങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യത്തിലാണ് ആശുപത്രി എന്ന ആവശ്യത്തിന് ശക്തിയാർജിച്ചിട്ടുള്ളത്. ഇപ്പം എടമലക്കുടിയാണെങ്കിൽ അവിടെ നിന്ന് ഈ അടിമാലിയിലേക്ക് വരാൻ വലിയ ഒരു ദൂരമാണ്. അതുപോലെ തന്നെ വട്ടവട, കാന്തലൂർ, മറയൂർ ഇങ്ങനെയുള്ള വളരെ ദൂരത്തിൽ അകലെ ഇരിക്കുന്ന ഈ മേഖലയിൽ ഈ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളും ആദിവാസികളും മറ്റ് എല്ലാവർക്കും ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഈ ട്രാഫിക് സംവിധാനം ഉൾപ്പെടെയുള്ള, നിങ്ങൾക്കറിയാവല്ലോ, കാന്തലൂർ ഇന്ന് കഴിഞ്ഞ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഈ ട്രാഫിക്കിൽപ്പെട്ട് മരിച്ചുപോയ സംഭവം ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ ഈ സർക്കാർ അതിനെക്കുറിച്ച് ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എത്രയും വേഗം ഈ പറഞ്ഞ ഹോസ്പിറ്റൽ മൂന്നാർ മേഖലയിൽ ഉണ്ടാകണം. തോട്ടം മേഖലയിലെ സാധാരണക്കാരായ ആളുകളാണ് മൂന്നാർ മേഖലയിൽ താമസിക്കുന്നവരിൽ അധികവും. മൂന്നാർ കേന്ദ്രീകരിച്ച് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുങ്ങിയാൽ മൂന്നാറിന്റെ സമീപ മേഖലകളായ മറയൂർ, വട്ടവട, കാന്തല്ലൂർ തുടങ്ങിയ ഇടങ്ങളിലെ ആളുകൾക്കും ഇടമലക്കുടി അടക്കമുള്ള ആദിവാസി ഇടങ്ങളിലെ ആളുകൾക്കും സഹായകരമാകും. നിലവിൽ ഇവരൊക്കെയും മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി അടിമാലിയെയോ കോട്ടയത്തെയോ ഇടുക്കി മെഡിക്കൽ കോളേജിനെയോ ഒക്കെയാണ് ആശ്രയിക്കുന്നത്. ഇതിനായി ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മൂന്നാറിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമെന്ന ആവശ്യം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.